أباح النجم سنا. السلام عليكم ورحمة الله وبركاته. ഇന്ന് അറഫ ദിവസം, ദുൽഹിജ്ജ 9, ഏറെ പ്രധാനപ്പെട്ടതും മഹത്വമേറിയതും ദുആ അല്ലാഹു ഏറെ ഇഷ്ടപ്പെടുന്ന, പെട്ടെന്ന് ഇജാബത്ത് കിട്ടുന്ന ഒരു മഹത്തായ ദിവസമാണ് അറഫ ദിവസം. മമിൻ അയ്യാമിൻ അഫ്ളലു ഇൻഡല്ലാഹി മിൻ യൗമി അറഫ. അള്ളാഹുവിൻ്റെ അടുക്കൽ അറഫ ദിവസത്തിനേക്കാൾ മഹത്വമേറിയ മറ്റൊരു ദിവസം ഇല്ല എന്നാണ് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മെ പഠിപ്പിച്ചത്. ഖൈറു ദുആഇ ദുആഉ യൗമി അറഫ. ദുആകളുടെ കൂട്ടത്തിൽ ഏറ്റവും ഖൈറായ ദുആ, അള്ളാഹു ഏറെ ഇഷ്ടപ്പെടുന്ന, പെട്ടെന്ന് ഇജാബത്ത് കിട്ടുന്ന, പെട്ടെന്ന് ഉത്തരം കിട്ടുന്ന ദുആ അറഫ ദിവസം ചെയ്യുന്ന ദുആയാണ്. വഖൈറു മാ ഖുൽതു വന്നബിയൂന മിൻ ഖബ്ലി. ഞാനും എൻ്റെ മുമ്പുള്ള കഴിഞ്ഞുപോയ എല്ലാ പ്രവാചകന്മാരും എല്ലാ അമ്പിയാക്കളും പറഞ്ഞതിൽ വെച്ച് ഏറ്റവും മഹത്തായ ഖൈറായ വചനം, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. ഈ ദിക്റാണ്. ഈ ദിക്ർ ചുരുങ്ങിയത് അറഫ ദിവസം 100 വട്ടം ചൊല്ലുക. കഴിയുമെങ്കിൽ എത്ര വേണമെങ്കിലും ചൊല്ലാം, ഒരു കണക്കുമില്ല. ഒരാൾ ഈ ദിക്ർ ഓരോ ദിവസവും എല്ലാ ദിവസവും 100 വട്ടം ചൊല്ലിയാൽ, മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ ഫീ യൗമിൻ മിഅത്ത മറ. എല്ലാ ദിവസവും 100 വട്ടം ചൊല്ലിയാൽ, കാനത്ത് അദ്ലു അശറ ദികാബ്, 10 അടിമകളെ മോചിപ്പിച്ച പ്രതിഫലം ലഭിക്കും. വഖുതിബത് ലഹു മിഅത്ത ഹസന, 100 നന്മകൾ ലഭിക്കും. ഒമഹീത്തനു മിഅത്ത സയ്യഅ, 100 തിന്മകളുമായിരിക്കും. വക്കാനത്ത് ലഹു ഇർസം മിന ശൈത്താന യൗമഹു ذلك حتى يمسي. രാവിലെ ചൊല്ലിയാൽ വൈകുന്നേരം വരെ ഷൈത്താനിന്റെ എല്ലാവിധ ഷർറുകളിൽ നിന്ന് വലിയ ഇസ്മത്ത്, വലിയ കാവൽ ലഭിക്കും. അറഫ ദിവസം ചൊല്ലേണ്ട ഏറ്റവും മഹത്തായ ദിക്റാണ്. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, സൂറത്തുൽ ഇഖ്ലാസ് ചുരുങ്ങിയത് 100 വട്ടമെങ്കിലും അറഫ ദിവസം നാം ഓതണം. മൻ ഖറഅ ഖുൽ ഹുവല്ലാഹു അഹദ് അൽഫ മറ. അറഫ ദിവസം ഒരാൾ നല്ല ഉദ്ദേശം വെച്ച്, നല്ല കാര്യം നിയത്താക്കി, ഒരു ഉദ്ദേശം പൂർത്തിയാകാൻ, ഒരു ആഗ്രഹം നടക്കാൻ, വിഷമം മാറാൻ, രോഗം മാറാൻ, കടങ്ങൾ വീടാൻ, എന്തൊക്കെ ഖൈറായ ദുനിയാവിൽ എന്തൊക്കെ നല്ല ഉദ്ദേശങ്ങളുണ്ടോ, നല്ല ഉദ്ദേശം വെച്ച് ഒരാൾ സൂറത്തുൽ ഇഖ്ലാസ് അൽഫ മറ 1000 പ്രാവശ്യം ഓതിയാൽ, ഖിബ്ലക്ക് മുന്നിട്ട് നല്ല നിയത്തോടുകൂടെ ഇഖ്ലാസോടുകൂടെ ഓതിയാൽ, ഉഴുത്തിയ മാസഅല, അവൻ എന്തൊക്കെ ചോദിക്കുന്നു, ഖൈറായ കാര്യം എന്ത് ചോദിച്ചാലും ഉടൻ അള്ളാഹു അതിനിക്ക് ഉത്തരം നൽകും, അവൻ്റെ എല്ലാ ഉദ്ദേശങ്ങളും അള്ളാഹു പൂർത്തിയാക്കി കൊടുക്കും. ഏറ്റവും മഹത്തായ ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന ദിവസങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും മഹത്തായ ദിവസമാണ് അറഫ ദിവസം. മാമിൻ യൗമിൻ അക്സറ മിൻ അൻ യുഅതിക അല്ലാഹു ഫീഹി അബദൻ മിനന്നാ മിൻ യൗമി അറഫ. അറഫ ദിവസം നരകത്തിൽ നിന്ന് അടിമകളെ മോചിപ്പിക്കുന്നതിനേക്കാളും കൂടുതൽ മോചിപ്പിക്കുന്ന വേറെ ദിവസം ഇല്ല. അത്രയും മഹത്തായ ദിവസമാണ്. സൂറത്തുൽ ഇഖ്ലാസ് ചുരുങ്ങിയത് 100 വട്ടം ഓതുക, എന്തെങ്കിലും ഉദ്ദേശമുണ്ടെങ്കിൽ 1000 വട്ടം ഓതുക. ആ ഉദ്ദേശം അല്ലാഹു പൂർത്തിയാക്കി തരും. സൂറത്തുൽ ഇഖ്ലാസ് വലിയ മഹത്വം നിറഞ്ഞ ചെറിയ സൂറത്താണ്. സൂറസുൽ ഖുർആൻ, ഖുർആനിന്റെ 1/3. 3 പ്രാവശ്യം ഓതിയാൽ പരിശുദ്ധ ഖുർആൻ മുഴുവനും ഖത്മ് ഓതി തീർത്ത പ്രതിഫലമാണ് ലഭിക്കുന്നത്. ഒരാൾ 100 വട്ടം എല്ലാ ദിവസവും സൂറത്തുൽ ഇഖ്ലാസ് ഓതിയാൽ, മൻ ഖറഅ കുല്ല യൗമിൻ മിഅത്ത മറ,
50 വർഷത്തെ പാപങ്ങൾ, ചെറിയ ദോഷങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കും. അദ്ദേഹത്തിന് ഹക്കടപാട് ബാധ്യതകൾ ഉണ്ടെങ്കിൽ അള്ളാഹു പുറത്തു കൊടുക്കൂല. അതുപോലെ തന്നെ വീട്ടിലേക്ക് പ്രവേശിക്കുന്ന സമയം ഒരാൾ കുൽഹു അല്ലാഹു അഹദ് സൂറത്തുൽ ഇഖ്ലാസ് ഓതി വീട്ടിലേക്ക് പ്രവേശിച്ചാൽ നഫസൽ ഫഖ്റു അന്നഹില ദാലിക്കൽ മൻസിരി വാനിൽ ജിറാൻ, അവന്റെ വീടും അവന്റെ ചുറ്റുഭാഗത്തുള്ള വീട്ടിൽ ദാരിദ്ര്യം വരൂല. ദാരിദ്ര്യത്തിൽ നിന്ന് വലിയ കാവലം നൽകുന്ന, സാമ്പത്തികമായി ഉയർച്ച നൽകുന്നൊരു സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ്. നല്ല ഉദ്ദേശം വെച്ച് ഓതിയാൽ നമ്മുടെ ഉദ്ദേശങ്ങൾ അള്ളാഹു പൂർത്തിയാക്കി തരും, നമ്മുടെ വിഷമങ്ങൾ അള്ളാഹു മാറ്റിത്തരും, ജീവിതത്തിൽ നല്ല ബർക്കത്തും സന്തോഷവും ഐശ്വര്യവും നൽകും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ മഹത്തായ അറഫാ ദിവസത്തെ നാം ഉപയോഗപ്പെടുത്തുക. കരഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക, നമ്മുടെ വിഷമങ്ങൾ അള്ളാഹുവിനോട് പറയുക, നമ്മുടെ ആവലാതികൾ, വേവലാതികൾ, പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, ദുഃഖങ്ങൾ, ദുരിതങ്ങൾ, എല്ലാ കാര്യങ്ങളും അള്ളാഹുവിനോട് ചോദിക്കുക. അള്ളാഹു പെട്ടെന്ന് നമുക്ക് എല്ലാം പരിഹരിച്ച് നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു നല്ല സന്തോഷവും നല്ല ബർക്കത്തും നല്ല വിജയം നൽകും. റബ്ബ് സുബ്ഹാനഹു തആല ഈ മഹത്തായ ദിവസത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളും അള്ളാഹു എളുപ്പത്തിൽ പൂർത്തിയാക്കി തരട്ടെ, എല്ലാ വിഷമങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ, ജീവിതത്തിൽ വലിയ ബർക്കത്തും സന്തോഷവും അള്ളാഹു നൽകട്ടെ. ആമീൻ. അബി റഹ്മത്തിക്ക് അർഹമർ റാഹിമീൻ. അസ്സലാമു അലൈക്കും.